Hi friends, ellavarkum ende channel Easy and Tasty Kitchen like swagatham. Innu nammal undakkan pogunnathu variety aayirulla pudding aanu, caramelized apple pudding. Idu valare tasty and healthy aanu. Ilekku avashyamayirulla sadhanangal endellam aanu namukku nokkam. Rendu apple. Apple nammal cheriya kashnangalaakki murichedukkuka. 5 tablespoon mithai meet. Pinch cinnamon powder, fresh nuts, china grass 10 gram, sugar 7 tablespoon, milk 500 ml 1/2 liter, china grass 15 minute nerathekku vellathil kudarthuka, oru pan choodakkan vekkuka, adilekku 2 tablespoon sugarum murichu vechittulla apple kashnangalum ittu kodukkuka. നന്നായി ഇളക്കുക. ഇളക്കിക്കൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് വെള്ളം ഊറി വരുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഒരു നുള്ള സിനമൺ പൗഡർ ആഡ് ചെയ്ത് കൊടുക്കുക. നന്നായി ഇളക്കി കൊടുക്കുക. 5 മിനിറ്റ് നേരത്തേക്ക് അടച്ചു വെച്ച് വേവിക്കാം. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ ആപ്പിൾ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്ക് ബ്ലെൻഡ് ചെയ്തെടുക്കാം. നന്നായി പേസ്റ്റ് രൂപത്തിലാക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് അടിച്ചെടുത്താൽ മതി. ഇനി നമുക്കൊരു പോട്ട് ചൂടാക്കാൻ വെക്കാം. അതിലേക്ക് 250 ml പാൽ ഒഴിക്കുക. പാൽ തിളപ്പിച്ചതിന് ശേഷം മാറ്റി വെക്കുക. ഇനി മറ്റൊരു പോട്ട് വെച്ച് അതിലേക്ക് ഷുഗർ ഇട്ട് കൊടുക്കുക. നന്നായി ഇളക്കി കൊടുക്കുക. പഞ്ചസാര അലിഞ്ഞു വരുന്നത് വരെ ഇളക്കിക്കൊണ്ടിരിക്കണം. ഇപ്പോൾ നന്നായി അലിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 5 ടേബിൾ സ്പൂൺ മിഠായി മീറ്റ് ഒഴിച്ചു കൊടുക്കുക. ടോഫി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. നന്നായി ഇളക്കിക്കൊണ്ടിരിക്കുക. ഇനി ഇതിലേക്ക് തിളപ്പിച്ച് മാറ്റി വെച്ച പാൽ ഒഴിച്ചു കൊടുക്കുക. മെല്ലെ മെല്ലെ ഒഴിച്ചു കൊടുക്കുക. ഒഴിക്കുന്നതിനൊപ്പം ഇളക്കി കൊടുക്കുക. ഇനി മറ്റൊരു പാത്രം വെച്ച് ബാക്കിയുള്ള പാൽ തിളപ്പിച്ചെടുക്കുക. അതിലേക്ക് 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുക. നന്നായി ഇളക്കുക. ഇനി അതിലേക്ക് കുതിർത്ത് വെച്ച ചൈന ഗ്രാസ് ഇട്ട് കൊടുക്കുക. ചൈന ഗ്രാസ് മെൽറ്റ് ആകുന്നത് വരെ ഇളക്കി കൊടുക്കുക. ഇപ്പോൾ നന്നായി മെൽറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അടിച്ചു വെച്ചിട്ടുള്ള ആപ്പിൾ ഇട്ട് കൊടുക്കുക. നന്നായി ഇളക്കുക. അതിനുശേഷം ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ടോഫി മിൽക്ക് ഒഴിച്ചു കൊടുക്കുക. നന്നായി ഇളക്കുക. ഇനി നമുക്ക് നമ്മുടെ പുഡിംഗ് മിക്സ്ചർ ഒരു ബൗളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. നട്ട്സ് ഇട്ട് കൊടുക്കുക. ഒന്ന് തണുത്തതിന് ശേഷം നമുക്ക് 3 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് നന്നായി തണുപ്പിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ പുഡിംഗ് റെഡി ആയിട്ടുണ്ട്. ഇഷ്ടപ്പെട്ടവർ ലൈക്ക് അടിക്കുക. തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക. എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ പറയാൻ മറക്കരുത്. ഈ ചൂടുകാലത്ത് കഴിക്കാൻ പറ്റിയ നല്ലൊരു പുഡിംഗ് ആണിത്. വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണാം.